നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യവേനലവധി മുന്നിൽ കണ്ട വിമാന കമ്പനികളുടെ തീവെട്ടിക്കുള്ള ദുബൈ കോഴിക്കോട് റൂട്ടിൽ മാർച്ച് 25 ശേഷം നിരക്ക് 36,000 രൂപ. കൊള്ളയിൽ എയർ ഇന്ത്യ തന്നെ മുന്നിൽ. പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടി പോരാടിയ ഡോക്ടർ ഷംസീർ വയലിന് ദുബൈയിൽ ഊഷ്മള സ്വീകരണം. നേടിയെടുത്തത് പ്രവാസികളുടെ വിജയമെന്ന് ഡോക്ടർ ഷംസീർ. കുവൈത്തിൽ ഇനി ബാൽക്കണിയിൽ തുണി ഉണങ്ങാൻ അനുവദിക്കില്ല. ബാൽക്കണിയിൽ തുണിയെടുക്കാനിടുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെയും നഗരഭംഗിയെയും ബാധിക്കുന്നുവെന്ന് മുനിസിപ്പൽ അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന പ്രവാസി കുടുംബങ്ങളെ കൊള്ളയടിക്കാൻ പതിവ് പോലെ വിമാന കമ്പനികൾ തയ്യാറെടുക്കുന്നു. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ. ജനുവരി മുതൽ മാർച്ച് 24 വരെ കോഴിക്കോട് ദുബായ് റൂട്ടിൽ എയർ ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയ നിരക്ക് 19,670 രൂപയാണ്. എന്നാൽ മാർച്ച് 25 മുതൽ ജൂൺ വരെ 36,600 രൂപയാണ് ഇതേ റൂട്ടിലെ കുറഞ്ഞ നിരക്ക്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ അവധിയായതിനാൽ പ്രവാസികൾ കുടുംബങ്ങളെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന സമയം കണക്കിലെടുത്താണ് ടിക്കറ്റ് നിരക്ക് ഒറ്റയടിക്ക് ഇരട്ടിയോളമായി ഉയർത്തിയത്. നേരത്തെ ബുക്ക് ചെയ്താൽ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ 6 മാസം മുമ്പ് വരെ സീറ്റ് ബ്ലോക്ക് ചെയ്തവരും ഈ നിരക്ക് നൽകണമെന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. അടുത്ത ഏപ്രിലേക്ക് ടിക്കറ്റിന് ബുക്ക് ചെയ്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു 5-അംഗ കുടുംബത്തെ കൊണ്ടുവരണമെങ്കിൽ 1.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം ടിക്കറ്റിന്. അതേസമയത്ത് ലോകത്തെ ഏറ്റവും മികച്ച സർവീസുകളിൽ ഒന്നായ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യവും സേവനവും നൽകുന്ന എമിറേറ്റ്സ് പോലുള്ള എയർലൈൻസിൽ പോലും അത്ര ടിക്കറ്റ് നിരക്ക് വരുന്നില്ല. മറ്റു വിമാന കമ്പനികൾ ഒരു വർഷം വരെയുള്ള നിരക്കുകൾ മുൻകൂട്ടി ഓൺലൈനിൽ ലഭ്യമാക്കുമ്പോൾ എയർ ഇന്ത്യ തിരക്കേറിയ സീസണിലെ നിരക്ക് ഏതാനും മാസം മുമ്പ് മാത്രമാണ് പ്രഖ്യാപിക്കുന്നതെന്ന പരാതിയും വ്യാപകമാണ്. മറ്റ് വിമാനക്കമ്പനി പ്രധാന വിമാനക്കമ്പനികളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തെ തന്നെ ടിക്കറ്റ് നിരക്ക് മുൻകൂട്ടി പബ്ലിഷ് ചെയ്യുമ്പോൾ എയർ ഇന്ത്യ അത് ചെയ്യുന്നില്ല. എയർ ഇന്ത്യ അത് മറച്ചു പിടിച്ച് ആളുകൾക്ക് ടിക്കറ്റ് നിരക്ക് കാണിക്കാതെ ഇതിൽ കുറഞ്ഞ നിരക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ബുക്ക് ചെയ്യുന്നവരെ മനഃപൂർവ്വം വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നീട് തൊട്ട് 2-3 മാസം മുമ്പ് പൊടുന്നതിന് ഒരു വലിയ റേറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി മറ്റ് വഴിയിലേക്ക് പോകാൻ പ്രവാസികൾക്ക് സാധ്യത ഇല്ലാതാവുന്നു. ഇന്ധനവില എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയ സാഹചര്യത്തിലാണ് വൻ നിരക്കീടാക്കി കൊള്ളലാഭത്തിന് ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഈ വർഷവും തുടക്കം കൂട്ടുന്നത്. ഇന്ത്യക്കാരായ സാധാരണ പ്രവാസികളോട് വിദേശ വിമാന കമ്പനികൾ കാണിക്കുന്ന അനുഭാവം പോലും എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. വാർത്തയോട് പ്രതികരിക്കാൻ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സബീർ ഖാൻ ഉണ്ട് ഇപ്പോൾ ടെലിഫോണിൽ. ശ്രീ സബീർ ഖാൻ, വിദേശ വിമാന കമ്പനികൾ പോലും ഇത്രയധികം പീഡനങ്ങൾ ഒരുപക്ഷെ യാത്രക്കാർക്ക് നേരിടേണ്ടി വരാറില്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. നമ്മുടെ തന്നെ സ്വന്തം വിമാന കമ്പനിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഇപ്പോൾ ഈ മധ്യവേനലവധി കാലത്തുള്ള ഈ വിമാന നിരക്കിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ്? തീർച്ചയായും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തുടർച്ചയായി നമ്മുടെ പ്രവാസികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എന്ന നിരക്ക് വേണം നമുക്ക് ഈ വിഷയത്തെ കാണാൻ. പ്രവാസികളെ എക്കാലവും ഒരു കറവ് പശു എന്ന നിലക്കാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ നിലവിൽ സമീപനമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ അവരുടെ നികുതിപ്പണം, രാജ്യത്തിന്റെ മൊത്തം നികുതിപ്പണത്തിന്റെ ഒരു വലിയ ഭാഗം ഈ പ്രവാസികളുടെ കയ്യിൽ നിന്നാണ് എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തത് കൂടിയാണ്. ഇവിടെ പ്രസക്തമായ ഒന്ന്, ഈ പിന്നെ സീസണുകളിൽ പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എയർലൈൻസ് സീസണുകളിൽ പ്രവാസികളിൽ നിന്നുകൊണ്ട് അമിത ചാർജാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ പ്രതിഷേധാർഹമായ ഒരു സംഗതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും പ്രവാസികളായ ആളുകളെ, പാവങ്ങളായ പ്രവാസികളായ ആളുകൾക്ക് അത് ഏറെ പ്രയാസമുള്ളതായി മാറും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും സൂചിപ്പിച്ച് ജനുവരി മുതൽ മാർച്ച് വരെ കോഴിക്കോട് ദുബായ് റൂട്ടിൽ ഓടുന്ന എയർ ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയ നിരക്ക് 20,000 രൂപയാണ്. മാർച്ച് 25 മുതൽക്ക് ജൂൺ വരെ അത് 36,000 രൂപയായിക്കൊണ്ട് ആ റൂട്ടിൽ കുറഞ്ഞ നിരക്കായിക്കൊണ്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ സ്കൂൾ അവധി ദിവസമാകുമ്പോൾ പ്രവാസികളായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന സമയം കണക്കിലെടുത്തുകൊണ്ട് നിരക്ക് ഒറ്റയടിക്ക് ഇരട്ടിയും അതിനപ്പുറവുമായിക്കൊണ്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അതുപോലെ തന്നെ എമിറേറ്റ്സിലെ ചില റേറ്റുകൾ നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് മുമ്പോട്ട് വെക്കേണ്ടതാണ്. എമിറേറ്റ്സിൽ കൊച്ചി ദുബായ് നിരക്ക് ഏപ്രിൽ 20,000 രൂപയാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്താന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ
എയർ ഇന്ത്യ പ്രവാസികളോട് കാണിക്കുന്ന ഈ നിലപാട് തിരുത്തിയേ മതിയാകൂ. അതിൽ പിന്നെ പ്രവാസി ഭാരത ദിവസത്തിലോ അല്ലെങ്കിൽ പ്രവാസികളുടെ സമ്മേളനങ്ങളിലോ ഒക്കെ ഗവൺമെന്റും അതുപോലെ തന്നെ മന്ത്രിമാരും നടത്തുന്ന വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും കേവല പിന്നെ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. ഇത് ഏറെ പ്രതിഷേധാർഹമാണ്. മുഴുവൻ പ്രവാസികളും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് യൂത്തിന്റെ ഭാഗത്തുനിന്ന്. സബീർ ഖാൻ, ഇനിയിപ്പോൾ പ്രവാസി വോട്ടൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ അധികാരികളും കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നൊക്കെയുള്ള ഖ്യാതി പലയിടത്തും പരക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇത് കേവലം വോട്ട് ബാങ്കിന് മാത്രമുള്ള ഒന്നായിക്കൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാം, ഇപ്പോൾ സുപ്രീംകോടതി പോലും ഈ വിഷയത്തിൽ പ്രവാസികളുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി നടത്തിയ അതിശക്തമായ ഇടപെടലുകൾ അത് മാതൃകാപൂർണ്ണമാണ്. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഗുണകരമായി എടുത്താൽ അത് പ്രവാസികൾക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമായി കൊണ്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അവരുടെ ഒരു അവകാശ ധ്വംസനമാണല്ലോ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ നാട്ടിലെ സ്വയംഭരണാവകാശത്തിനുള്ള അവർക്ക് നാട്ടിൽ വോട്ടിങ്ങിനുള്ള അവകാശം നിഷേധിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശത്തിന് നേരെയുള്ള കൈകടത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ എയർ ഇന്ത്യയുടെ അല്ലെങ്കിൽ എയർലൈൻസിന്റെ അമിതമായ ഫീസ് വർധന ഉൾപ്പെടെ ഈ പിന്നെ വോട്ടിംഗ് അവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് മാറി വരുന്ന, ഇതിന് നേരത്തെ ഉണ്ടായിരുന്നത് യു ഡി എഫ് നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു, അവര് പ്രവാസികളോട് കാണിക്കുന്ന ഈ ചിക്കമ നയം അല്ലെങ്കിൽ ഒരുതരം പകൽ കൊള്ള അല്ലെങ്കിൽ വഞ്ചന ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. സർക്കാരിന്റെ ഭാഗത്തുള്ള ശ്രദ്ധ ചെലുത്തലുണ്ടാകട്ടെ. വളരെയധികം നന്ദി ശ്രീ സബീർ ഖാൻ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. മറ്റുവാർത്തയിലേക്ക്. വിദേശ ഇന്ത്യക്കാർക്ക് വോട്ടവകാശം ലഭിക്കാൻ നിയമപോരാട്ടം നടത്തിയ ഡോക്ടർ ഷംസീർ വയലിന് ദുബൈ എയർപോർട്ടിൽ പ്രവാസികൾ സ്വീകരണം നൽകി. പ്രവാസ ലോകത്തിന്റെ മൊത്തം വിജയമാണ് വോട്ടവകാശത്തിലൂടെ നേടുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രവാസ ലോകത്തോട് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തിയ അവഗണനയുടെ ഭാഗമായിരുന്നു ദീർഘകാലാവശ്യമായ വോട്ടവകാശവും നിഷേധിക്കപ്പെട്ടത്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവാസ ലോകത്ത് പോഷക സംഘടനകളുണ്ടായിട്ട് പോലും ഇതിന് സാധിച്ചില്ല. എന്നാൽ ബിസിനസ് പ്രമുഖനും വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എം ഡിയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ നടത്തിയ നിയമപോരാട്ടം ഒടുവിൽ വോട്ടവകാശമെന്ന ആവശ്യം ലക്ഷ്യം കാണുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീംകോടതിയുടെയും ചടുലമായ ഇടപെടൽ വോട്ടവകാശം യാഥാർത്ഥ്യമാവുന്നതിലേക്ക് നയിച്ചുവെന്ന് ദുബായ് എയർപോർട്ടിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ഡോക്ടർ ഷംഷീർ പറഞ്ഞു. പ്രവാസ ലോകത്തെ താഴെത്തട്ടിലുള്ളവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ പോകണം. പ്രവാസികളെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ് സ്കീംസ് അതെല്ലാം തന്നെ ഇനി മുന്നോട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. കാരണം ഇത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയോ അല്ലെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി അല്ല. ഇത് എല്ലാ പ്രവാസികളുടെയും ഒരു ഒരു കോമൺ അജണ്ടയാണ്. ഇത് നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ നമ്മൾ നേടിയെടുക്കും. മലയാളികളുടെ സംഘടിത ശക്തി വലുതാണ്. പ്രവാസ ലോകത്തെ കൂട്ടായ്മകൾ മുഖേന സാധാരണക്കാരായ പ്രവാസികളുടെ ദുരിതം മാറ്റാനുള്ള ആയുധമായി വോട്ടവകാശം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വീകരണ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. മീഡിയ വൺ ദുബായ്. കുവൈത്തിലേക്ക് തൊഴിൽ വിസ ലഭിക്കാൻ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് 2 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്ന നിയമം നിലവിൽ വന്നു. വിദേശികളുടെ പാസ്പോർട്ട് ഇഖാമ കാലാവധികൾ ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് താമസക്കാര്യ വകുപ്പ് പുതുതായി രാജ്യത്ത് മിനിമം കാലാവധി നിബന്ധന ബാധകമാക്കിയത്. രാജ്യത്തുള്ള വിദേശികളുടെ ഇക്കാമ പുതുക്കുന്ന സമയത്ത് പാസ്പോർട്ടിന് ചുരുങ്ങിയത് 1 വർഷത്തെ കാലപരിധി ഉണ്ടായിരിക്കണമെന്ന നിബന്ധന അധികൃതർ നേരത്തെ നടപ്പാക്കിയിരുന്നു. വിദേശികളുടെ പാസ്പോർട്ട് ഇക്കാമ കാലാവധികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു താമസകാര്യ വകുപ്പ് ഇത്തരമൊരു നിബന്ധന നടപ്പാക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പുതിയ വിസയിലെത്തുന്നവരുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് 2 വർഷത്തെ കാലാവധി നിർബന്ധമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പാസ്പോർട്ട് പൌരത്വകാര്യ അണ്ടർ സെക്രട്ടറി കേണൽ മാസിനൽ ജറാഹാണ് പാസ്പോർട്ടിൽ 2 വർഷത്തെ കുറഞ്ഞ കാലപരിധിയുള്ള വിദേശികൾക്ക് വിസ നൽകില്ലെന്ന് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം സന്ദർശക വിസ ലഭിക്കുന്നതിന് പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസ കാലാവധിയും നിർബന്ധമാക്കിയിട്ടുണ്ട്. 1 വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ടുകളിൽ ഒരു കാരണവശാലും ഇക്കാമ അടിക്കില്ലെന്നും അത്തരക്കാർ പാസ്പോർട്ട് പുതുക്കി വാങ്ങണമെന്നും അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ജവാസാത്തുകളിലും എംബസികളിലും രേഖകൾ പുതുക്കാനെത്തുന്നവരുടെ തിരക്കാണ്. പുതുക്കിയ പാസ്പോർട്ടുകളിലേക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ ഇക്കാമ വിവരങ്ങൾ മാറ്റാത്തവരിൽ നിന്ന് വൻതുക ഇതിനിടെ പിഴയായി പിരിച്ചെടുത്തിട്ടുമുണ്ട്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാർക്ക് മെഡിക്കൽ ലീവ് അനുവദിക്കുന്നതിന് ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തുന്നതിന് യൂസ്റ്റ് പദ്ധതി ആവിഷ്കരിക്കുന്നു. ധനമന്ത്രാലയം, കമ്മ്യൂണിക്കേഷൻ ഐ ടി മന്ത്രാലയം, ഐ ടി മിഷൻ തുടങ്ങി സർക്കാർ വകുപ്പുകൾ ചേർന്ന് രൂപം നൽകിയ ഇ ഗവൺമെന്റ് പ്രോഗ്രാമാണ് യൂസ്റ്റ്.
42% ആരോഗ്യ സ്ഥാപനങ്ങളും നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ന്യായമായ കാരണസഹിതമല്ലെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഇഷ്ടിന്റെ പദ്ധതിയെന്ന് പദ്ധതി മേധാവി എഞ്ചിനീയർ അലി അൽസാങ് വ്യക്തമാക്കി. ഓൺലൈൻ പദ്ധതി നിലവിൽ വരുന്നതോടെ ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവനക്കാരന് ലീവ് അനുവദിക്കാൻ നിർദ്ദേശിക്കുന്ന ആരോഗ്യ സ്ഥാപനത്തെ തൊഴിലുടമയുമായി ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുന്നതിലൂടെ തൊഴിലാളിയുടെ ഇടപെടൽ കൂടാതെ നേരിട്ട് വിവരങ്ങൾ തൊഴിലുടമയ്ക്ക് അറിയാൻ കഴിയുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ദുബൈക്ക് പിന്നാലെ മസ്കത്ത് നഗരത്തിലും ട്രാം സർവീസ് ആരംഭിക്കാൻ ആലോചിക്കുന്നു. മസ്കത്ത് മുനിസിപ്പൽ കൗൺസിലാണ് ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിച്ചത്. മസ്കത്ത് നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കും പരിസ്ഥിതി മലിനീകരണവും കണക്കിലെടുത്ത് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായാണ് നഗരത്തിൽ ട്രാം ഓടിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിലവിലുള്ള റോഡിലെ സൗകര്യം ഉപയോഗപ്പെടുത്തി ട്രാമിന് ട്രാക്ക് ഒരുക്കാമെന്നതാണ് അനുകൂല ഘടകമായി കരുതുന്നത്. മസ്കത്ത് വിമാനത്താവളത്തിൽ നിന്നുള്ള ടാക്സി നിരക്ക് മിനിമം 6 റിയാലാക്കി ചുരുക്കണമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. കിലോമീറ്ററിന് 50 പൈസയും ഈടാക്കാം. മസ്കത്ത് നഗരത്തിൽ ഇരുനില ബസ്സുകൾ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ പഠിക്കാനും തീരുമാനിച്ചു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനം കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നഗരത്തിൽ 24 മണിക്കൂറും ടാക്സി സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണം. ടാക്സി ഡ്രൈവർമാർക്ക് ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറാനും ആശയവിനിമയം നടത്താനും പരിശീലനം നൽകും. നഗരപരിധിയിലെ ഗതാഗത നിയമലംഘനത്തിന് കൂടുതൽ പിഴ ഈടാക്കാനും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ കെട്ടിടങ്ങളുടെ പുറത്ത് പരസ്യമായി വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് നിയമമൂലം നിരോധിക്കുമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ്. രാജ്യം സന്ദർശിക്കാനെത്തുന്ന വിദേശികൾക്ക് ഇത്തരം കാഴ്ചകൾ കുവൈത്തിനെക്കുറിച്ച് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് വിശദീകരണം. സ്വകാര്യ പാർപ്പിട മേഖലകൾ, ബാച്ചിലർമാരുടെ താമസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 70% പ്രദേശങ്ങളിലും പരസ്യമായ വസ്ത്രമുണക്കൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതർ നിയമം ശക്തമാക്കാൻ തീരുമാനിച്ചത്. വസ്ത്രങ്ങൾ ജനലിലും മറ്റും ഉണക്കാനിടുന്നവർക്കുമേൽ പിഴ ഏർപ്പെടുത്താൻ മുനിസിപ്പൽ അധികൃതർക്ക് ഉപദേശം ലഭിച്ചതായി മുനിസിപ്പൽ കൗൺസിൽ അംഗം അബ്ദുദാൽ കന്തരി വെളിപ്പെടുത്തി. സാമ്പത്തിക അഭിവൃദ്ധിയിൽ കഴിയുന്ന രാജ്യമായിട്ടുകൂടി അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും മുന്നിൽ പാറിക്കളിക്കുന്നത് രാജ്യത്തിന്റെ അന്തസ്സിന് ഭംഗം വരുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. കുവൈത്ത് സിറ്റി, സാൽമിയ തുടങ്ങി പൊതുവിൽ രാജ്യത്തെ ടൂറിസം മേഖലകളായി കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും താമസക്കാർ തങ്ങളുടെ അലക്കിക്കഴിഞ്ഞ വസ്ത്രങ്ങൾ പുറംഭാഗങ്ങളിൽ ഉണക്കാനിടുന്നത് നിത്യകാഴ്ചയാണ്. രാജ്യം സന്ദർശിക്കാനെത്തുന്ന വിദേശികൾക്ക് കുവൈത്തിനെക്കുറിച്ച് തെറ്റായ സന്ദേശമാണ് ഇത് നൽകുക. തെറ്റായ പ്രവണത നിരോധിക്കുന്നതിനും അതിൽ ഏർപ്പെടുന്നവർക്ക് പിഴ ചുമത്തുന്നതിനും ആവശ്യമായ നിയമനിർമ്മാണത്തിനായി കരട് നിർദ്ദേശം ഉടൻ സമർപ്പിക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലർ കൂട്ടിച്ചേർത്തു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരെ കണ്ടെത്തുന്നതിന് പരിശോധക സംഘങ്ങളെ വിന്യസിക്കാനാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ആലോചിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. വായനാപ്രേമികളെ ആകർഷിച്ച് ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം പുരോഗമിക്കുന്നു. 432 പ്രസാധനാലയങ്ങൾ പങ്കെടുക്കുന്ന മേള 12,000 പുസ്തകങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇതിൽ 2,500 വിദേശ ഭാഷകളിൽ ഉള്ളവയാണ്. 29 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലെ വിശാലമായ പവലിയനുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പവലിയനുകളിൽ 79 ബാലസാഹിത്യത്തിനും 15 IT സാഹിത്യത്തിനും വേണ്ടി നീക്കിവച്ചിരിക്കുന്നു. നേരത്തെ വിദേശ ഭാഷകളുടെ പ്രാതിനിധ്യക്കുറവ് എന്ന പരാതി ഇത്തവണ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സന്ദർശകർ പറയുന്നു. നിലവിൽ ശരാശരി വിറ്റുവരവ് മാത്രമാണ് ഉള്ളതെങ്കിലും അവസാന ദിവസങ്ങളിൽ വിൽപ്പന കൂടാൻ സാധ്യതയുണ്ടെന്ന് സംഘാടകർ പറയുന്നു. നോവലുകളാണ് വിറ്റുപോകുന്നതിലേറെയും. മനഃശാസ്ത്രത്തിലെ 50 മിത്തുകൾ എന്ന പുസ്തകം വലിയ തോതിൽ വിറ്റുപോയതായി അവർ പറയുന്നു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ മുഖ്യ സംഘാടകയായ ഫാത്തിമ അൽ മന്നായി പറയുന്നു. പുസ്തകമേള ശനിയാഴ്ച സമാപിക്കും. മീഡിയ 1, ദോഹ. രോഗം, അപകടം തുടങ്ങിയ കാരണങ്ങളാൽ കുവൈത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 24 ഇന്ത്യക്കാരെ കഴിഞ്ഞ വർഷം നാട്ടിലെത്തിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പലരെയും നാട്ടിലെത്തിച്ചത്. ഇതിൽ സാമ്പത്തിക സഹായം ആവശ്യമായി വന്ന കേസുകളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകിയതായും ചികിത്സയ്ക്കും നാട്ടിലേക്ക് അയക്കുന്നതിനുമായി 5,613 ദിനാർ ചെലവഴിച്ചതായും എംബസി അറിയിച്ചു. കുവൈത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് പ്രതികളെ കണ്ടാലുടൻ വിടുവയ്ക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തരവകുപ്പിന്റെ അനുമതി. പരിശോധനാ വേളയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ പോലീസുകാരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ പതിവായ പശ്ചാത്തലത്തിലാണ് മന്ത്രാലയം ഈ പുതിയ നിർദ്ദേശം നൽകിയത്. മയക്കുമരുന്ന് പ്രതികൾ ആക്രമണത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താനാണ് ഷൂട്ടഡ് സൈറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഷാഹിദ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു.
കാറുകളിലെ ഇലക്ട്രിക് സംവിധാനത്തെ സംരക്ഷിക്കുന്ന ഉപകരണം വികസിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് മസ്കത്തിലെ ഒരു മലയാളി യുവാവ്. പാലക്കാട് നെന്മാറ സ്വദേശി രാജേഷ് ഗൾഫിലെ തന്റെ കണ്ടെത്തലിന് ഇന്ത്യയിൽ പേറ്റന്റ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ കാറിൽ ബാറ്ററി ഘടിപ്പിക്കുമ്പോൾ അബദ്ധത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് പോളുകൾ മാറിപ്പോയാൽ എന്ത് സംഭവിക്കും? മുന്തിയ ഇനം കാറാണെങ്കിൽ പല ഉപകരണങ്ങളുടെയും ഫ്യൂസ് അടിച്ചു പോയത് തന്നെ. എന്നാൽ ഗുരുതരമായ ഇത്തരം ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളിൽ നിന്ന് കാറിനെ സംരക്ഷിക്കാൻ രാജേഷ് കണ്ടെത്തിയ ഈ കൊച്ചു ഉപകരണം മതി. ബാറ്ററി റോങ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ അടിക്കുകയും ഈ കൊടുത്ത ആൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു മെസ്സേജ് വരികയും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ റോങ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നു. കാർ മോഷണം തടയാനും ഇത് ഉപയോഗിക്കാം. കാർ സെന്റർ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കാണുന്ന സെൻസർ ഉപയോഗിച്ച് കാറിന്റെ ഇലക്ട്രിക് സംവിധാനത്തെ ഉപകരണത്തിന്റെ പരിധിയിലാക്കിയാൽ യഥാർത്ഥ താക്കോൽ കൈക്കലാക്കിയാൽ പോലും മോഷ്ടാക്കൾക്ക് കാർ സ്റ്റാർട്ടാക്കാനാവില്ല. 2 മാസം കൊണ്ടാണ് രാജേഷ് ഇത് വികസിപ്പിച്ചെടുത്തത്. 30 റിയാൽ അഥവാ 5000 രൂപയാണ് ഉപകരണത്തിന്റെ നിർമ്മാണ ചെലവ്. ഇസി പ്രൊട്ടക്ടറിന് ഇന്ത്യയിൽ പാറ്റന്റ് നേടാനുള്ള നടപടികൾ രാജേഷ് തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ ചലനവും ശബ്ദവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യന്ത്രത്തൊട്ടിൽ വികസിപ്പിച്ച് ഈ നെന്മാറക്കാരൻ നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. മസ്കത്ത് അൽഹുവയറിലെ ജോലിസ്ഥലത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. രാകേഷിന്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റ് ലഭിക്കുന്നതും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. പി കെയുടെ പശ്ചാത്തലത്തിൽ ഗർഭാപുസിക്കാലത്ത് ഒരു ആലോചന എന്ന തലക്കെട്ടിൽ ദോഹയിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ചർച്ച സംഘടിപ്പിക്കുന്നു. ജനുവരി 15 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് FC ഹാളിലാണ് പരിപാടി നടക്കുക. ആവിഷ്കാരവും പ്രകോപനവും എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഖത്തറിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുവൈത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കുവൈത്തിലെ കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഐ ബ്ലോക്ക് കൺട്രി തലവൻ ആബിദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അസീസ് തിക്കോടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മലബാർ ഗോൾഡ് കൺട്രി ഹെഡ് അഫ്സൽ ഖാൻ, അൽമീർ കമ്പനി CM EKN സുബ്രഹ്മണ്യൻ, ബഷീർ ബാത്ത, ജോസഫ് പണിക്കർ, MM സുബേർ, ഇല്യാസ് തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5 പേർക്കുള്ള സാമ്പത്തിക സഹായം കൃഷ്ണൻകടലുണ്ടി സഹീർ ആലക്കൽ, സജീവൻ കുനിമൽ എന്നിവർ കൈമാറി. റാഫിക്കല്ലായി, സമീർ വെള്ളയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിന്റെ 100-ാം വാർഷികം പ്രമാണിച്ച് ബഹ്റൈനിൽ ഗാന്ധി ദർശൻ പ്രവാസി സംഗമം നടത്തി. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഗാന്ധി സ്മരണകൾ ഉയർത്തി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ബഹ്റൈനിൽ സംഘടിപ്പിച്ച ഗാന്ധി ദർശൻ പ്രവാസി സംഗമത്തിൽ നിരവധി പ്രമുഖരാണ് അതിഥികളായെത്തിയത്. മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ, MP അബ്ദുസമദ് സമദാനി, MLA തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ ചടങ്ങിനെത്തിച്ചേർന്നു. ഇന്ത്യൻ എംബസിയുടെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും രക്ഷാകർത്തൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഇസാടൌൺ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ബഹ്റൈനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ പ്രവാസി ജീവിതം നയിക്കുന്ന 92 വിമുക്ത ഭടന്മാരെ ആദരിച്ചു. നിരവധി കലാ സാംസ്കാരിക പരിപാടികളും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലി അൽ അൻസാരി, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി രാംസിംഗ് തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു. കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ലതീഷ് ഭരതൻ, രക്ഷാധികാരി ജെയിംസ് കൂടൽ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ, ചെയർമാൻ ജോർജ് മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച തൊഴിലാളി സൗഹൃദ സ്ഥാപനത്തിനായി പ്രഖ്യാപിച്ച പുരസ്കാരം മുഹമ്മദ് അഹമ്മദി കമ്പനിക്ക് ലഭിച്ചു. ബഹ്റൈനിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ ഏറ്റവും നന്നായി തൊഴിലാളികളോട് സൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സ്ഥാപനമായി കമ്പനിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധി ദർശൻ പ്രവാസി സംഗമത്തിൽ വെച്ച് ജനറൽ മാനേജർ പത്മകുമാർ പുരസ്കാരം മണിശങ്കർ അയ്യറിൽ നിന്ന് ഏറ്റുവാങ്ങി. ഖത്തറിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്ന് ബിസിനസ് ശൃംഖല വ്യാപിപ്പിക്കുന്നു. വിശാലമായ ക്വാളിറ്റി മാൾ ഉൾപ്പെടെ പുതിയ 2 ഹൈപ്പർമാർക്കറ്റുകളാണ് പ്രവർത്തനത്തിനായി സജ്ജമായത്. ഖത്തറിലെ ബിൻ മഹ്മൂദിൽ ഫെബ്രുവരി 3-ാം വാരത്തോടെ ക്വാളിറ്റി ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ ഒളകര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഖത്തറിലെ ക്വാളിറ്റി ഔട്ട്ലെറ്റുകളുടെ എണ്ണം 5 ആകും. 1,00,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുക. ഇതുകൂടാതെ ദോഹയിലെ ഹിലാലിൽ ആരംഭിക്കുന്ന വിശാലമായ ക്വാളിറ്റി മാൾ 3 മാർച്ച് അവസാനത്തോടെ ഉപഭോക്താക്കൾക്ക് തുറന്നുകൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാളിറ്റി മാൾ
നിലവിൽ ഖത്തറിലെ സൽവാർ റോഡിലും നജ്മയിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലുമായാണ് ക്വാളിറ്റി ഹൈപ്പർമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ ബാംഗ്ലൂരിലെ കസ്തൂരി നഗറിലും ക്വാളിറ്റി ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തിക്കുന്നതായി ക്വാളിറ്റി എം ഡി അറിയിച്ചു. മിഡിൽ ഈസ്റ്റിൽ വ്യാപാര ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ മാസത്തിൽ റിയാദിലും ഡിസംബറിൽ അബുദാബിയിലും ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർമാർക്കറ്റുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. മീഡിയ വൺ ദോഹ. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ജിദ്ദയിൽ തൂങ്ങി മരിച്ച മലയാളിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. മലപ്പുറം താനൂർ സ്വദേശി ശിവദാസ് പുലാട്ടിനെയാണ് കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരം ജിദ്ദയിലെ ബുറൈമാനടുത്ത് മരത്തിൽ തൂങ്ങി മരിച്ചത്. താമസ റൂമിൽ നിന്നും കടയിലേക്ക് പോയി ഇയാളെ 4 ദിവസത്തിനകം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്ന് ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ നാളെ രാവിലെ മൃതദേഹം നാട്ടിലെത്തും. അൽമദ കരിയത്ത് മിർസാർ കമ്പനിയിൽ 18 മാസമായി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ശിവദാസ്. കലാ സാംസ്കാരിക രംഗത്ത് യുവാക്കളുടെ ഇടപെടലുകൾ ശക്തിപ്പെടുത്താനായി ഖത്തറിലെ യൂത്ത് ഫോറം ഹിലാൽ മേഖല സംഘടിപ്പിക്കുന്ന നിർധരി 2015 കലോത്സവത്തിന് തുടക്കമായി. ഗൾഫ് മാധ്യമം ഖത്തർ റെസിഡൻസ് മാനേജർ ടി സി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് നബീൽ ഓമശ്ശേരി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ഹമീദ് എടവണ്ണ, മാധ്യമപ്രവർത്തകൻ മുജീബ് റഹ്മാൻ, അനസ് എടവണ്ണ, ഷബീർ എന്നിവർ സംസാരിച്ചു. 20 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ ജനുവരി 30 വരെ നീണ്ടു നിൽക്കും. സാമൂഹിക സേവനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ പങ്കുവഹിക്കാനുണ്ടാകുമെന്ന് ഖത്തർ ചാരിറ്റി പി ആർ വിഭാഗം സൂപ്പർവൈസർ ബദരിയ മുഹമ്മദ് യാഗൂദ് പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ വനിതാ വിഭാഗം നടത്തിവന്ന അണിചേരാം നന്മയ്ക്കായ എന്ന ക്യാമ്പയിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം സഫിയ ഷെറവയ്യ മുഖ്യപ്രഭാഷണം നടത്തി. അസിസയിലെ ഖത്തർ ചാരിറ്റി ടെൻഡറിൽ നടക്കുന്ന പരിപാടിയിൽ 1000-ലധികം സ്ത്രീകളാണ് പങ്കെടുത്തത്. പത്തനംതിട്ട കുന്നത്താനം സ്വദേശി നടുപ്പറമ്പിൽ അനിൽകുമാർ സലാലയിൽ നിര്യാതനായി. 46 വയസ്സായിരുന്നു. ന്യൂമോണിയ പിടിപെട്ട സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അൽഖത്തരി കമ്പനിയിൽ കഴിഞ്ഞ 26 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യ ബിന്ദു, 2 മക്കളുണ്ട്. പ്രവാസി ഭാരതീയ അവാർഡ് ജേതാവ് അഷ്റഫ് താമരശ്ശേരിക്ക് പ്രവാസി ഇന്ത്യ അജ്മാൻ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. രാഷ്ട്രപതിയുടെ മാതൃകാ അധ്യാപക അവാർഡ് ജേതാവ് എസ് ജെ ജേക്കബ് പ്രവാസി ഇന്ത്യയുടെ പുരസ്കാരം അഷ്റഫ് താമരശ്ശേരിക്ക് കൈമാറി. ബുനൈസ് ഖാസിം, ഉമ്മർ കാഞ്ഞിരപ്പള്ളി, സലീം നൂർ, ഡെന്നി ജോൺ, ഹമീദ് ചങ്ങരംകുളം എന്നിവർ സംസാരിച്ചു. അബുദാബി മലയാളം സമാജം സംഘടിപ്പിക്കുന്ന ഓപ്പൺ യൂത്ത് ഫെസ്റ്റിവൽ ജനുവരി 15, 16, 17 തീയതികളിൽ സമാജത്തിലെ വിവിധ വേദികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യു എയിലെ എല്ലാ സ്കൂളുകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും മത്സരം നടക്കുക. 13 ഇനങ്ങളിലായി 250-ൽ പരം പ്രതിഭകൾ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരങ്ങളിൽ പങ്കെടുക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജനുവരി 14 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. യു എയിൽ ആദ്യമായി പ്രവാസി വിദ്യാർത്ഥികൾക്കായി യുവജനോത്സവം സംഘടിപ്പിച്ചു തുടങ്ങിയത് അബുദാബി മലയാളം സമാജമാണെന്നും അഹല്യ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തീവ്രവാദ സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്ന കുറ്റം ചുമത്തി സ്വദേശി യുവാവിന് 27 വർഷത്തെ കഠിന തടവ് ശിക്ഷ. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അത്ര തന്നെ വർഷം രാജ്യം വിട്ടു പോകുന്നതും കോടതി വിലക്കി. ഇറാഖിലെ അൽഖ്വയ്ദ നേതാവ് അബു മുസേവ് സർഗാവിക്ക് വിവാഹം ചെയ്തതിന് വഫാ അൽ യഹ്യ എന്ന സൗദി യുവതിയെ എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും നൽകിയെന്നാണ് പ്രതിയിൽ ആരോപിക്കപ്പെട്ട പ്രധാന കുറ്റം. യുവതിയെ 2 പെൺമക്കളോടും 1 ആൺകുട്ടിക്കുമൊപ്പം ജിസാൻ വഴി യമൻ ഗ്രാമമായ ഗവിയയിലേക്കും തുടർന്ന് ഇറാഖിലേക്കും യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയതായി വിധി പ്രസ്താവത്തിൽ കോടതി വ്യക്തമാക്കി. കോഴിക്കോട് കൊടിയത്തൂർ വാദിറഹ്മ ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ ഖത്തറിലെയും യു എയിലെയും ഓവർസീസ് അസോസിയേഷൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. യു എ പ്രസിഡന്റായി ഷമീർ അരീക്കോട്, സെക്രട്ടറിയായി ദാനിഷ് എന്നിവരെയും ഖത്തർ യൂണിറ്റ് പ്രസിഡന്റായി ഖാദർ മുഖം, സെക്രട്ടറിയായി മുജീബ് കൊടിയത്തൂർ, വൈസ് പ്രസിഡന്റായി ഷിഹാബ് ഒതായ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ജനുവരി 24, 25 തീയതികളിൽ നടക്കുന്ന ജൂബിലി ആഘോഷങ്ങളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. യു എയിലെ എഴുത്തുകാർക്ക് എല്ലാ വർഷവും പാം സാഹിത്യ സഹകരണ സംഘം നൽകുന്ന അക്ഷരമുദ്ര പുരസ്കാരത്തിന് ഇത്തവണ കവി അസ്മോ പുത്തൻചിറ തെരഞ്ഞെടുക്കപ്പെട്ടു. ആധുനിക മലയാള കാവ്യശാഖയ്ക്ക് അസ്മോ പുത്തൻചിറ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. തൃശൂർ ജില്ലക്കാരനായ അസ്മോ 1974 മുതൽ അബുദാബിയിലാണ് താമസം. ഏപ്രിലിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന പാം വാർഷികാഘോഷത്തിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസ ലോകത്തെ നവാഗതരായ എഴുത്തുകാർക്ക് നൽകി വരുന്ന അക്ഷരത്തൂലിക പുരസ്കാരത്തിന് സൃഷ്ടികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 30 ആണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗമാരം പരിശീലനം വെല്ലുവിളികളും അവസരവും എന്ന വിഷയത്തിൽ MES കുവൈത്ത് ചാപ്റ്റർ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
ഈ മാസം 16 വൈകിട്ട് 5 മുതൽ 8 വരെ ജാബിരിയ കുവൈത്ത് മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് ഫൈനൽ ടച്ച് എഡ്യൂക്കേഷൻ സർവീസസ് സിഇഒ മുഹമ്മദ് ഷെരീഫ് നേതൃത്വം നൽകും. ഇതോടെ ഇന്നത്തെ ന്യൂസ് വൺ മിഡ് ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.